ഉണ്ടല്ലോ, അല്ല ഇത്രയും നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കാൻ എൻ്റെ കരിയറിൽ എനിക്ക് അവസരം ഈശ്വരൻ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ മൊമെന്റിൽ വളരെയധികം ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ്. ഇന്ന് സൺഡേ ആണ്, ഈവനിങ് ആണ്. ഇപ്പൊ രാവിലെ ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണിക്കാണ് പ്രോഗ്രാം ഉള്ളത്. എന്റെ മിസ്സിന്റെ ഡാൻസ് സ്കൂളിന്റെ അരങ്ങേറ്റമാണ്. അപ്പൊ ഞങ്ങള് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് റിയേരെയും കൂടെ വിളിച്ചു അതുവരെ പോവാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാമെന്ന പ്ലാനിൽ ഞങ്ങൾ ഇറങ്ങി. സോ AKG സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. ഓൾറെഡി ഞാൻ ലേറ്റായി, ഒരു 1/2 hour ലേറ്റായി. അവിടെ മേ ബി സ്റ്റാർട്ട് ആവുന്നതേ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷം. ഇവിടെ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഏതെങ്കിലും ചെറുക്കന്മാർ ഇതേപോലെ ഇവിടെ ഫ്രണ്ടിൽ കയറും, ഇവിടെ വായി നോക്കും. പക്ഷെ അവന്മാർ അവന്മാര് നിന്നെ വായി നോക്കൂന്ന്. എന്നിട്ട് പക്ഷെ അവർക്ക് അറിഞ്ഞൂടെ ഇവക്ക് ബ്രേക്ക് പെട്ടെന്നൊന്നും പിടിക്കുന്നില്ല. പക്ഷെ ഈ വണ്ടി ഭയങ്കര ഫീലാണ് കേട്ടോ, പണ്ടത്തെ മാരുതി, നല്ല ചെവല കളറ്. തനിക്ക് എല്ലാടോ ഡാൻസ് ഇറങ്ങി വാ. നിന്റെ പോലെ അല്ല, എനിക്ക് കുറച്ച് വിയർപ്പ് കൂടുതലാണ്. ആദ്യത്തെ ഒരു സെക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നവ്യ നായർ വന്നിട്ടില്ല കേട്ടോ, നവ്യ നായർ മെയിൻ ഗസ്റ്റ്. അപ്പം ആള് വന്നിട്ട് അടുത്ത അരങ്ങേറ്റത്തിൻ്റെ സെക്ഷൻ അപ്പം തുടങ്ങത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് നല്ല കുട്ടികളാണ്. സുന്ദരി എന്ന് പറയില്ല, ശാലീന വരെ നവ്യ നായർ എത്തിയിരിക്കുകയാണ്. നവ്യ നായർ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നവ്യ നായർ കണ്ടില്ല. ഞാൻ വായി നോക്കിയതൊന്നുമല്ല. നവ്യ നായർ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് വളഞ്ഞിട്ട് കനങ്ങാൻ പറ്റും. നന്നായിക്കൂടെ, എനിക്ക് വിശക്കണ്. എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എനിക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഞാൻ എന്നെ ഒരു സ്ഥലത്ത് കഴിക്കും. നീ വാങ്ങിച്ചാൽ ഓക്കെ, അതെ ആലോചിച്ചു. പൈസ അങ്ങനെ ഫീസ് വേണമെങ്കിൽ അടുത്ത മാസം തരാം. എത്ര നാളെ ഇന്ന് ക്ലാസ്സിൽ വന്ന് എന്നെ കുത്തിവെക്കാൻ കോവിഡ് വന്ന് ഇവർക്ക് ഇപ്പൊ കോവിഡ് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം. ഇപ്പഴും കോവിഡ് ഉണ്ടായിരുന്നു. കയ്യും കാലും സേഫ് ആണെങ്കിൽ നമ്മളെ തണുപ്പില്ല.
നമ്മൾ മണാലിയിലൊക്കെ പോകാം. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആരും കയ്യിലും കാലിലൊക്കെ സോക്സ് ഒക്കെ ഇട്ട് സെറ്റാക്കും. ഇപ്പഴത്തെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തു. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. TN 13F 9800 എന്ന കാറ് ദയവായി ഒന്ന് AKG സെന്ററിന്റെ അവിടുന്ന് മാറ്റി തൊട്ടടുത്തുള്ള ഹസ്ബൻഡ്. സോ മാം, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ്? ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ ആഗ്രഹമാണ്. ഉംഗുരുഭ്യോ നമ. വലിയ സന്തോഷമുണ്ട്. എന്താ പറയുക, കൃഷ്ണേന്ദു, താങ്ക് യു സോ മച്ച്. ദിസ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് നല്ല കൊറിയോഗ്രഫി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പലപ്പോഴും ഞാൻ തന്നെ മറന്നുപോകും, ഞാൻ ഈ പാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അല്ല ഇത്രയും നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കാൻ എൻ്റെ കരിയറിൽ എനിക്ക് അവസരം ഈശ്വരൻ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ മൊമെൻറ്റിൽ വളരെയധികം ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഇപ്പോഴൊക്കെ സിനിമകളിൽ അത്ര നല്ല അങ്ങനെ ഒരു കുറേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറേ പാട്ടുകൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളും അവർ പെർഫോമൻസസ് ചെയ്യുമ്പോൾ നമ്മൾ കളിച്ച, നമ്മൾ പെർഫോം ചെയ്ത ആ പാട്ടുകളെടുത്ത് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഒരു കലാകാരിക്ക് അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം സത്യത്തിലില്ല. പിന്നെ ഞാനിവിടെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു സർപ്രൈസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കൊണ്ടുപോയി ചെയ്തിട്ട് ഇവിടെ 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറ്റണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി
കാരണം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്ലാൻസും കൂടെ ഉണ്ട്. മഴ ചെറുതായിട്ട് വെള്ള സാരി യക്ഷകണക്ക് നീലി നീലി. ഹലോ ഗൈസ്, അവളുടെ വ്ളോഗിൽ കിടന്നപ്പോൾ ഞാനാണ് വ്ളോഗ് എടുക്കുന്നത്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ സംസം ബൺ കഫേയിലോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് 8 KG സെന്ററിലോട്ട് തിരിച്ചു പോവാണ്. ഞങ്ങള് ബൺ കഫേ പോവാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അഞ്ചേടെ വിളിച്ചിട്ട് ഞങ്ങൾ എവിടെയാ ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അവൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവൻ ഡയറക്റ്റ് അങ്ങോട്ട് വന്നതാണ്. ഷാവൻ സർപ്രൈസ് ആയി. എന്റെ മമ്മി വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ തിരിച്ച് അവനെ പിക്ക് ചെയ്യാനായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. സാരി ഉടുത്ത ബൺ കഫേയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. പകത്ത് കയറട്ടെ. അവള് കല്യാണം കഴിക്കില്ല. ഇതാണ് കുക്കി ബൺ. കഴിച്ചിട്ട് പറ. നീ ഇത് മറന്നേക്കും, ഞാൻ എടുക്കുക. ടേസ്റ്റല്ലേ? ബേബി കഴിക്കുന്നു. ഇവന്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഞാൻ പറഞ്ഞേ. അവര് ഇതിൽ തന്നെ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓർഡർ ചെയ്തു. അതും അടിപൊളി. പക്ഷെ എനിക്ക് റെഡ് വെൽവറ്റ് ഇഷ്ടമായിട്ട് ഇത് കൊള്ളാം. മറ്റതും ഈ ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് നല്ല ഇഷ്ടപ്പെടും. ആ ഞാനും കണ്ടൊരു ഒരു വില്ലേജ് പോലത്തെ സ്ഥലമല്ലേ. ചിക്കൻ ലോഡഡ് ഫ്രൈസ്, മൊയിറ്റോ, കോൾഡ് കോഫി. അപ്പൊ ഇനി ഞങ്ങള് കഴിക്കട്ടെ. റിയ റിയ അല്ല, ഇങ്ങോട്ട് അയൽജേണാണ് വണ്ടി ഓടിച്ചത്. വീട്ടിലെത്തി. അപ്പം ടാറ്റ പറയടി. ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ദാസ. അപ്പം ഇത് എപ്പോഴും മരണം വേണം ചെയ്യാം. മരണം വേണം, മരണം. ഓക്കെ, അപ്പം ബൈ ബൈ. പ്ലാൻ ഫിക്സ് ചെയ്തിട്ട്